മലങ്കരക്രമത്തിൽ പുരോഹിതൻ വിശ്രൂപാനി അർപ്പിക്കുമ്പോൾ രണ്ട് കാര്യത്തിനാണ് പടിഞ്ഞാട്ട് തിരിയുക ബാക്കി സമയത്തെല്ലാം ജനങ്ങളും പുരോഹിതനും ഒന്നിച്ച് കിഴക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുക പുരോഹിതൻ രണ്ട് കാര്യത്തിനു മാത്രമേ പടിഞ്ഞാട്ട് തിരിയത്തുള്ളൂ എന്തിനൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ രണ്ട് കാര്യത്തിന് പല പ്രാവശ്യം പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിയും പക്ഷേ രണ്ട് കാര്യത്തിനെ തിരിയത്തുള്ളൂ ഒന്ന് ദൈവത്തിന് വലുതും പറയാനുണ്ടെങ്കിൽ തിരിയും രണ്ട് ദൈവത്തിന് വലുതും നൽകാനുണ്ടെങ്കിലും പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിയും രണ്ട് കാര്യത്തിനാണ് പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിയുക ദൈവത്തിന് വലുതും പറയാനുണ്ടെങ്കിൽ തിരിയും എന്താണ് പറയാനുള്ളത് വിശുദ്ധലിഹിത വായന അതിൻ്റെ വ്യാഖ്യാനം അതാണ് ദൈവത്തിന് പറയാനുള്ളത് അതുകൊണ്ടാണ് വിശ്രുഭാനുമത്യെ പുരോഹിതൻ ലിഖിതം വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് സംസാരിക്കുന്നത് ദൈവം തന്നെയാണ് സംസാരിക്കുന്നത് ദൈവത്തിന് എന്തൊക്കെയാണ് തരാനുള്ളത് ആശീർവാദം തരാൻ പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിയും സമാധാനം ആശംസിക്കാൻ പടിഞ്ഞാട്ട് തിരിയും വിശ്വസുമാനം നൽകാനായിട്ട് പടിഞ്ഞാട്ട് തിരിയും ദൈവത്തിന് വലുതും നൽകാനുണ്ടെങ്കിലും പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിയും ബാക്കിയുള്ള സമയങ്ങളെല്ലാം പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുക ജനത്തോടൊപ്പം പുരോഹിതൻ കഴിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പുരോഹിതൻ ജനത്തിന് പകരക്കാരനാണ് ഈ ജനത്തിൻ്റെ സുഖദുഃഖങ്ങളെല്ലാം പുരോഹിതൻ സ്വീകരിച്ചുകൊണ്ട് ജനത്തിനു വേണ്ടി ദൈവ സിനിതിൽ മാധ്യസ്ഥ അപേക്ഷിക്കുകയാണ് മോശ മോശജനത്തെ താഴ്വാരത്തിൽ നിർത്തിയിട്ട് സീനായ്മലയിലേക്ക് കറിയതിന്റെ പ്രതീകമായിട്ടാണ് പുരോഹിതൻ മദ്ബഹാഡ് പടികൾ കയറുക അതിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ കിസ്രുമായിൽ അഴിക്കകം ക്രമീകരിച്ചിരിക്കുക അതിവിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ മോശ മോശജനത്തെ താഴ്വാരത്തിൽ നിർത്തിയിട്ട് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതുപോലെ പ്രതിനിധിയായി നിന്ന പോലെ ഇടവക ജനത്തിന്റെ പ്രതിനിധിയായി പകരക്കാരനായി ഇടവക ജനത്തിന്റെ സുഖ നൊമ്പരങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മാധ്യസ്ഥം വഹിക്കുകയാണ് പുരോഹിതൻ അതേസമയം തന്നെ പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിയുമ്പോൾ ദൈവത്തിന് പകരക്കാരനാണ് ദൈവത്തിന് പകരക്കാരനായി നിന്നുകൊണ്ട് ദൈവത്തിന് പകരക്കാരനായി സംസാരിക്കുന്നതും ദൈവത്തിന് പകരക്കാരനായി നിങ്ങൾക്ക് ആശീർവാദവും അനുഗ്രഹവും നൽകുന്നതുമെല്ലാം ദൈവത്തിന് പകരക്കാരനായി നിന്നുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ പുരോഹിതൻ ഒരേ സമയം ദൈവത്തിനും മനുഷ്യനുമിടയിൽ മീഡിയേറ്ററായിട്ട് നിൽക്കുകയാണ് പകരക്കാരനായി നിൽക്കുകയാണ് നമുക്കറിയാം ഒരാളെ ഒരു മധ്യസ്ഥനായിട്ട് നിശ്ചയിക്കണമെങ്കിൽ രണ്ടു കൂട്ടരുടെയും ഭാഷ അറിയുന്നവനായിരിക്കണം പുരോഹിതൻ ദൈവത്തിനും മനുഷ്യനുമിടയിൽ പകരക്കാരനായി നിൽക്കണമെങ്കിൽ പുരോഹിതൻ രണ്ടു കൂട്ടരുടെയും ഭാഷ അറിയുന്നവനായിരിക്കണം ഒന്നാമതായി അവൻ ജനത്തിൻ്റെ ഭാഷ അറിയുന്നവനായിരിക്കണം ജനത്തിന്റെ സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയുന്നൊരു പുരോഹിതന് മാത്രമേ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ മാദ്യ സപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ജനത്തിന്റെ ഭാഷ അറിയാവുന്നവൻ ജനത്തിന്റെ നൊമ്പരങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അറിയാവുന്ന പുരോഹിതൻ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഭാഷ അറിയുന്നവനായിരിക്കണം പുരോഹിതൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവികമായ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി ദൈവജനത്തിന് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ഭാഷ അറിയാവുന്നവനായിരിക്കണം പുരോഹിതൻ അങ്ങനെ ഒരേ സമയം പുരോഹിതൻ ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ പുരോഹിതനായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനും ദിനങ്ങൾക്കുമിടയിൽ ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കുകയാണ് നാളെ മുതൽ നിങ്ങളുടെ വികാരി അച്ഛനായിരിക്കും ഇവിടെ ഈ ശുശ്രൂഷ നിർവഹിക്കുക നിങ്ങളുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ മാധ്യസ്ഥം വഹിക്കുന്ന അതിമനോഹരമായ വിശുദ്ധമായ ശുശ്രൂഷയാണ് പൗരോഹിത്യം എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ടാണെന്ന പൗരോഹിത്യത്തെ നാം ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ദൈവത്തിനും മനുഷ്യനുമിടയിൽ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഭാഷ അറിയാവുന്ന നിലയിൽ ദൈവത്തിനു വേണ്ടി മനുഷ്യനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പുരോഹിതൻ ഇന്നീ പരിശുദ്ധ ദേവാലയത്തിൽ വിശ്രുപാനി അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇടവക ജനത്തിന്റെ സുഖ നൊമ്പരങ്ങൾ ഈ ഒരു ഇടവക ദേവാലയം പൂർത്തീകരിക്കുവാൻ വേണ്ടി നിങ്ങളെടുത്ത ത്യാഗത്തിന് വഴികൾ എല്ലാം ചേർത്തു വെച്ച് ദൈവസന്നിധിയിൽ ഞാനെ സമർപ്പിക്കുകയാണ്